2007-ൽ കോട്ടയം വാഗമണിൽ നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകർ രഹസ്യയോഗം ചേർന്ന് ആയുധപരിശീലനം നടത്തിയെന്ന കേസിലാണ് കൊച്ചി പ്രത്യേക NIA കോടതി വിധി പറഞ്ഞത്. വിചാരണ നേരിട്ട 35 പ്രതികളിൽ മലയാളികളടക്കം 18 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഈരാറ്റുപേട്ട സ്വദേശികളായ ഒന്നാം പ്രതി ഷാദുലി, നാലാം പ്രതി ഷിബിലി, ആലുവ സ്വദേശികളായ അഞ്ചാം പ്രതി മുഹമ്മദ് അൻസാർ നദ്വി, ആറാം പ്രതി അബ്ദുൾ സത്താർ എന്നിവരാണ് കുറ്റക്കാരായ മലയാളികൾ. പ്രതികൾക്കെതിരെ UAPA സ്ഫോടക വസ്തു കൈവശം വയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി പറഞ്ഞു. തെളിവുകളുടെ അഭാവത്തിൽ 17 പേരെ കോടതി വെറുതെ വിട്ടു. വിധിയിൽ തൃപ്തിയുണ്ടെന്നും UAPA അടക്കം തെളിയിക്കാനായെന്നും NIA വ്യക്തമാക്കി. പല പ്രതികളും ഭോപ്പാൽ, അഹമ്മദാബാദ്, ബംഗളൂരു അടക്കമുള്ള ജയിലുകളിലായതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു കോടതി നടപടിക്രമങ്ങൾ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ സുബാൻ ഖുറേഷി ഇനി കേസിൽ വിചാരണ നേരിടാനുണ്ട്. മുഖ്യപ്രതി വാസിഖ് അബ്ദുള്ള ഇപ്പോഴും ഒളിവിലാണ്. 31-ാം പ്രതി ഗുഡു എന്ന് വിളിക്കുന്ന മെഹബൂബ് മലിക് ഭോപ്പാലിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ നാളെ വിധിക്കും. യശ്രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.